സ്വന്തം ജനതയുടെ ആരോഗ്യനിലയിലും പക്വതയാർന്ന പെരുമാറ്റത്തിലും അമിതമായി വിശ്വാസമർപ്പിച്ച ഒരു ഭരണകൂടമാണ് സ്വീഡൻ എന്ന സ്കാൻഡിനേവ്യൻ രാഷ്ട്രത്തിൻ്റെത് ഇവ രണ്ടും തന്നെ കൊറോണ വ്യാപനത്തെ നേരിടാൻ ധാരാളമാണെന്നായിരുന്നു സ്വീഡൻ പ്രധാനമന്ത്രിയുടെ വാദം അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും സ്വീഡനിൽ മാത്രം അത് കഴിയാവുന്നത്ര പേർ വീടുകളിൽ ഇരുന്ന് ജോലി ചെയ്യണം സാമൂഹിക അകലം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമാണ് ഭരണകൂടം ചെയ്തത് രോഗവ്യാപനം തടയേണ്ടത് പൗരസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവർ അത് ഭംഗിയായി നിർവഹിക്കുമെന്നും ഭരണകൂടം ആവർത്തിച്ചു കൊണ്ടിരുന്നു ബാറുകളും മറ്റു പൊതുയിടങ്ങളും തുറന്നു തന്നെയിരിക്കുന്നു അഞ്ഞൂറ് പേർക്ക് വീതം കൂട്ടം കൂടാമെന്നുള്ളത് പ്രതിഷേധത്തെ തുടർന്ന് അമ്പത് എന്നാക്കി കുറച്ചു അപ്പോഴും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ രണ്ടു പേരിലധികം കൂടുന്നത് നിരോധിച്ചിരിക്കുകയാണെന്നത് ഓർക്കണം ആദ്യ കുറച്ചുനാൾ കൊറോണയെ നിയന്ത്രിച്ചു നിർത്താനായെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലാണ് ഇന്നലെ എൺപത്തിയേഴ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ മൊത്തം മരണസംഖ്യ മൂവായിരമായി ഉയർന്നു ഇന്നലെ എഴുന്നൂറ്റി രണ്ട് പേർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കൂടുതലാണ് മരണസംഖ്യയിൽ കുറവാണെങ്കിലും ഒരു ലക്ഷം പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നു പേർ മരണമടയുന്ന സ്വീഡൻ ഈ മരണനിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയേക്കാൾ മുന്നിലാണെന്നതാണ് സ്വീഡന്റെ സാഹചര്യങ്ങളുടെ ഗൗരവമെടുത്തു കാണിക്കുന്നത് അമേരിക്കയിൽ ഒരു ദശലക്ഷം ജനങ്ങളിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് പേർ വീതമാണ് മരിക്കുന്നത് സ്വീഡന്റെ അയൽപക്കമായ നോർവേയിൽ ഇത് നാൽപ്പതും ഫിൻലാൻഡിൽ നാൽപ്പത്തഞ്ചുമാണെന്നറിയുമ്പോഴാണ് സ്വീഡന്റെ ദുരന്താവസ്ഥ പൂർണമായും മനസ്സിലാവുക ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സ്വീഡിഷ് അധികാരികൾ തങ്ങളുടെ നയങ്ങളിലും നടപടികളിലും ഉറച്ചു നിൽക്കുകയാണ് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ചില തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ടാകാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങളായിരുന്നു ശരിയെന്ന് നാളെ ലോകം വിലയിരുത്തും എന്നാണ് ഇവർ പറയുന്നത് സ്വീഡിഷ് സിവിൽ കണ്ട കണ്ടീഞ്ഞൻസീസ് ഏജൻസി നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞത് പുതിയ സാഹചര്യവുമായി ഇണങ്ങിച്ചേരുവാൻ ഭൂരിഭാഗം സ്വീഡൻ പൗരന്മാരും തങ്ങളുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി എന്നാണ് സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ നിയന്ത്രണങ്ങൾ അവരുടെ സ്വഭാവത്തിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പഠനം എടുത്തു കാണിക്കുന്നത് സ്വീഡനായിരുന്നു ശരി എന്നറിയുവാൻ പക്ഷേ ഇനിയും കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്